നമസ്കാരം. ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കൊല്ലത്താണ് സംഭവം. 60 ലക്ഷത്തോളം വില വരുന്ന പഴകിയ മത്സ്യമാണ് പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. മാരകമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാണുന്നത് കൊല്ലം അഞ്ചാലുമൂട് പോലീസും ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും കൊല്ലം ബൈപ്പാസിൽ നിന്ന് പിടിച്ചെടുത്ത മത്സ്യത്തെ കുഴിച്ചു മൂടുന്ന ഒരു കാഴ്ചയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഏകദേശം 60 ലക്ഷത്തോളം രൂപ വില വരുന്ന മത്സ്യമാണ്. ഒരിക്കലും ഭക്ഷ്യയോഗ്യമല്ല എന്ന് മാത്രമല്ല, കൈകൊണ്ട് തൊടാനോ ശരീരത്തിൽ സ്പർശിക്കാനോ പ്രയാസമുള്ള, അതായത് അത്രത്തോളം ഗ്ലൗസും മറ്റ് സേഫ്റ്റി സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മത്സ്യത്തെ കുഴിച്ചു മൂടുന്നത്. അത്രത്തോളം മാരകമായ വിഷലിപ്തമായ മത്സ്യങ്ങളാണിത്. ഒരു പക്ഷേ ഈ പോലീസിൻ്റെയോ അതോറിറ്റിയുടെയോ കണ്ണുവെട്ടിച്ച് അതൊരു മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ്റെയോ അടുത്തെത്തിയാൽ നമ്മുടെ ഭക്ഷണത്തളികയിൽ ഭക്ഷണമാകേണ്ടിയിരുന്ന സാധനമാണ്. എന്തായിരുന്നാലും ഇത് പിടിച്ചെടുത്ത പോലീസുകാർക്കും അതോറിറ്റിക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. കൂടുതൽ ജാഗ്രത മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ലോക്ഡൌൺ ആയതോടുകൂടി മീനിന്റെ ലഭ്യത കുറഞ്ഞുവെങ്കിലും മലയാളിയുടെ അടുക്കളകളിൽ മീൻ എത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ മീൻ എത്തുന്നത് എന്ന് കമ്മീഷൻ ഏജന്റും മത്സ്യവ്യാപാരിയും സംസാരിക്കുന്നതിന്റെ ഓഡിയോ നേരത്തെ മറുനാടൻ പുറത്തുവിട്ടിരുന്നു. പാക്കിംഗ് മീനായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റൂല. പാക്കറ്റ് മീനായിട്ട് കൊണ്ടുവന്നാൽ പിടിച്ചാൽ അടി കൊടുക്കും പോലീസ്. അപ്പൊ അതുകൊണ്ട് അവരിത് കാർട്ടൂൺ മീൻ എടുത്തോണ്ട് വന്ന് 10 കിലോ 15 കിലോ മീന്, ഒരു പാക്കറ്റിനകത്ത് 10-15 കിലോ വരുന്നില്ലേ, അതിനെ കൊണ്ടുവന്ന് 30 കിലോ ആക്കി ഐസിട്ട് തട്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന് 3000 രൂപയുടെ മീൻ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇത്ര സംഭവ വികാസങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ആളുകൾ വന്നപ്പോ നല്ല അടിപൊളി ഫ്രഷ് മീൻ ഒന്നും പറഞ്ഞ് മേടിച്ചോണ്ട് പോകും. സംഗതി 25 വർഷം അതിനകത്ത് ഇരുന്നാണ്. അതെ, എല്ലാ മീനും, ഇതേ ചാളയായിരുന്നാലും കൊഴിയാളായിരുന്നാലും അയലയായിരുന്നാലും വങ്കട ആയിരുന്നാലും ഈ മീനൊക്കെ ഇപ്പൊ ഇവിടെ നിന്ന് എന്നും മീൻ പിടിക്കുന്നില്ല. ആന്ധ്ര മീനില്ല, കർണാടക മീനില്ല, തമിഴ്നാട് മീനില്ല, എല്ലായിടവും മോശമാണ്. അപ്പൊ ഇതെല്ലാം പാക്കറ്റ് മീനുകൾ കൊണ്ടുവന്ന് തട്ടിപ്പൊളിയും. പാക്കറ്റായിട്ട് ഇവിടെ വിൽക്കാക്കുന്നത് തട്ടിപ്പൊളിച്ചിട്ട് അതിനെ 25 കിലോ ആക്കി തട്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവരുമ്പോ ഒരു, അതായത് 10 കിലോ മീന് 150, ഇപ്പൊ 1 കിലോ മീന് 150 രൂപ വിലയാണെങ്കിൽ 10 കിലോ 1500 രൂപ അല്ലേ. അത് 20 കിലോ ഇട്ടിറക്കുമ്പോ 3000 രൂപ ആവും. അപ്പൊ ആ മീൻ ബോക്സിലാകുമ്പോഴത്തേ 6000 രൂപയ്ക്ക് കൊണ്ടുവരണോന് ലാഭം, കമ്മീഷൻ കടക്കാരന് ലാഭം, എടുത്തോണ്ട് പോണോന് ലാഭം.